ചേട്ടാ ഇവിടെ ചായ. എന്താ ഒരു ചായ, ഞങ്ങൾക്കും വേണം ചായ. പെണ്ണുങ്ങളും കുട്ടികളും ഭക്ഷണത്തിന്റെ ഒപ്പം ചായ കുടിക്കാൻ പറ്റൂല. ഇതൊക്കെ പിച്ച് കുറച്ച് കൂടുതലാ. അതല്ല സത്യമായിട്ടുണ്ട്, WHO അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കേട്ടാ കൊഞ്ചം ഓവറായി തോന്നുമെങ്കിലും പെണ്ണുങ്ങള് ഭക്ഷണത്തോടൊപ്പം ചായയോ കാപ്പിയോ കുടിക്കുന്നത് നല്ലതല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, WHO പറഞ്ഞതാണ്. കാരണം ചായയിലും കോഫിയിലും പോളിഫീനോൾസും ടാനിൻസും ഉണ്ട്. ഇത് ഭക്ഷണത്തിൽ നിന്നുള്ള അയണിന്റെ ഇരുമ്പിന്റെ അബ്സോർപ്ഷൻ തടസ്സപ്പെടുത്തും. ഇത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരുപോലെ ബാധകമാണെങ്കിലും പെണ്ണുങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം പെണ്ണുങ്ങളിൽ മാസാമാസം പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഭൂരിഭാഗം സ്ത്രീകളും അനീമിക്കായിരിക്കും. രക്തക്കുറവ്, വിളർച്ച, അനീമിയ എന്ന് കേട്ടിട്ടില്ലേ? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ കുറവ്, ഇതിന്റെ പ്രധാന കാരണക്കാരൻ അയൺ ഡെഫിഷ്യൻസി, ഇരുമ്പിന്റെ കുറവാണ്. ചുവന്ന രക്താണുക്കളുടെയും ഹീമോഗ്ലോബിന്റെയും പ്രോപ്പർ ഫംഗ്ഷന് അയൺ അത്യാവശ്യമാണ്. അപ്പൊ ലോകാരോഗ്യ സംഘടന പെണ്ണുങ്ങളോട് പറയുന്നതാണ്, മുട്ടയും ഇറച്ചിയും ഗ്രീൻ ലീഫി വെജിറ്റബിൾസും നട്ട്സും ഡേറ്റ്സും ഒക്കെ നന്നായി കഴിക്കുക. പിന്നെ ഭക്ഷണത്തോടൊപ്പം, ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുന്നേയും ഒരു മണിക്കൂർ ശേഷം വരെയും ചായയോ കാപ്പിയോ കുടിക്കാതിരിക്കുക. ചായ തീരെ കുടിക്കരുതെന്നല്ല, മറിച്ച് നല്ല അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ചായ കുടിക്കുന്നത് അല്പം നീട്ടിവെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് പാട്രിയാർക്കി, പുരുഷ മേധാവിത്വമല്ല, മറിച്ച് പുരുഷന്മാർക്ക് നിങ്ങളോടുള്ള കെയർ മാത്രമാണ്. ചേട്ടാ എന്നാ തൽക്കാലം ഇപ്പൊ ഒരു ചായ മതി.